ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും കേന്ദ്ര ബഡ്ജറ്റിനുമെതിരെ FESTUയുടെ നേതൃത്വത്തിൽ വടകര കോട്ടപ്പറമ്പിൽ സായാഹ്ന ധർണ നടത്തി. ധർണ സമരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ ബൽറാം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ഏർപ്പെടുത്തപ്പെട്ട ഒരു സംവിധാനം വായ്പ വാങ്ങിക്കൊണ്ട് അതിനെ നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ചെലവഴിച്ച പണം പോലും ഈ വർഷം ചെലവഴിക്കാൻ സർക്കാർ സന്നദ്ധമല്ല എന്നാണ് ഈ ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 85,000 കോടി കഴിഞ്ഞ വർഷത്തെ തുകയുടേതിന് സമാനമായ രീതിയിൽ 85,00,000 കോടി കഴിഞ്ഞ വർഷത്തേതിന് സമാനമായ രീതിയിൽ ഇതിനുവേണ്ടി വകയിരുത്താൻ തയ്യാറാകാത്ത ഗവൺമെന്റ് അതേസമയത്ത് വ്യത്യസ്ത മേഖലകളിലായി വ്യത്യസ്ത രീതികളിലായി കോർപ്പറേറ്റുകൾക്ക് 100,000,000 കോടി രൂപയുടെ ഇളവുകളും സഹായ പദ്ധതികളും പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളതും ഇതിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും. വെട്ടിച്ചുരുക്കുന്നതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഗവൺമെന്റ് സമീപനത്തെ സൂചിപ്പിക്കുന്നതാണ്. ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഭക്ഷ്യ സബ്സിഡിയുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. 85,00,000 കോടി രൂപയുടെ കുറവാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ നിന്ന് ഈ വർഷത്തെ ബജറ്റ് വിഹിതത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ ഭക്ഷ്യ സബ്സിഡി ഇനത്തിൽ സർക്കാർ കുറവ് വരുത്തിയിരിക്കുന്നു. ഇതൊരു ചെറിയ പ്രതിഫലനമല്ല നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ പോകുന്നത്. ഭക്ഷ്യ സബ്സിഡിയുടെ സഹായം ഏതാണ്ട് 100% ലഭിക്കുന്നത് ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യ വഴിയുള്ള ഭക്ഷ്യധാന്യ സംഭരണത്തിനും ഭക്ഷ്യവിതരണത്തിനും വേണ്ടിയാണ്. ഈ വിടവ് നികത്താൻ വേണ്ടി FCI ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാങ്കുകളിൽ നിന്നുള്ള വായ്പ സ്വീകരിക്കുകയാണ്. NGO യൂണിയൻ സംസ്ഥാന കൗൺസിലർ അംഗം രാജൻ പടിക്കൽ, TV ഗോപാലൻ മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ VP, ശശികുമാർ PP, FSCTO താലൂക്ക് സെക്രട്ടറി KP ബാബു, KSTO ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NP പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ഹൃദ്യ പ്ലൈവുഡ് ആൻഡ് ഹാർഡ്വെയർ ചോറൂർ വടകര. ഫോൺ 9061337205 9207350.